ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വി വി ക്രിയേറ്റീവ്സ്. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയിട്ടാണ് ആലു പറാത്ത. അപ്പൊ അതിനകത്ത് ഞാൻ ഉരുളക്കിഴങ്ങ് മാത്രമല്ല ഇടുന്നത്, ചീസ് ഉണ്ട്, പിന്നെ പനീർ ഉണ്ട്. അപ്പൊ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. അപ്പൊ ഇതാണ് കേട്ടോ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാല്, അത് നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെക്കാം, പിന്നെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്, ഉള്ളി, മല്ലിയില, ഇഞ്ചി, പിന്നെ പനീർ, പിന്നെ ഞാൻ കുറച്ച് ചീസ് ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ ഗരം മസാല, മുളകുപൊടി, മഞ്ഞപ്പൊടി. പിന്നെ ഇതൊക്കെ നോക്കിയിട്ട് ഉപ്പ് കൂടെ ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഉരുളക്കിഴങ്ങ് ഉടച്ചിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആ ഉരുളക്കിഴങ്ങിന്റെ കൂടെ നന്നായിട്ട് ഉടച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതിപ്പോ എന്റെ കയ്യിൽ സ്ലൈസ് ആയതുകൊണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ എടുത്തിട്ടുള്ളത്. ഇതൊരു മൂന്ന് സ്ലൈസ് ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ ക്യൂബോ അല്ലെങ്കിൽ മൊസറല ചീസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇടാം. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഇട്ടാ മതി, അതൊരു ടേസ്റ്റിനാണ്, ഒരു ചീസി ആയിട്ട് കിട്ടുമല്ലോ പറാത്ത, അതുകൊണ്ടാണ് ഞാൻ ഇത് ഇടുന്നത്. ഇല്ലാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് അവോയ്ഡ് ചെയ്യാം കേട്ടോ. ഈ നേരത്ത് ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, പിന്നെ ഇതിനകത്ത് വേണമെങ്കിൽ കുരുമുളക് പൊടിയോ നിങ്ങൾക്ക് ഏതെങ്കിലും വേറെ ഫ്ലേവർ വേണമെന്നാണെങ്കിൽ അത് ആഡ് ചെയ്യാം കേട്ടോ. മല്ലിയില അല്ലാണ്ട് പുതിന ഇല ഉണ്ട്, പിന്നെ നമ്മുടെ കറി ലീവ്സ് ഉണ്ട്, അത് എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ വേറെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇത്രേ എടുക്കുന്നുള്ളൂ. അപ്പം നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമുക്കിനി പറാത്ത ഉണ്ടാക്കി തുടങ്ങാം. അപ്പം ഞാനിതാ വലിയൊരു ഉണ്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്കത് ഒന്ന് കുഴിയാക്കി എടുക്കണം അതിനകത്തെ, എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് ഫില്ലിംഗ് വെക്കാം. കുറച്ച് ഫില്ലിംഗ് വെക്കാൻ പാടുള്ളൂ, ഒത്തിരി ആയിക്കഴിഞ്ഞാൽ നമ്മൾ പരത്തുമ്പോൾ അത് ചാടി പുറത്തു വരും. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വലിച്ച് 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 ആ ഒരു കുഴിക്കകത്ത് ആക്കണം ഇതിനെ. ആദ്യത്തൊക്കെ എൻ്റെ ഇത് ഭയങ്കര പരാജയമായിരുന്നു കേട്ടോ, എല്ലാം തള്ളി പുറത്തൊക്കെ വന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ പിന്നെ പോകെ പോകെ കുറച്ചെങ്കിലും ശരിയായി വന്നത് ണ്ടോ. നമ്മൾ എന്നിട്ട് ഇതിങ്ങനെ റോൾ ചെയ്യാം. ഇത്തിരി കനത്തിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കേണ്ടത്. നമ്മൾ പരമാവധി ഇതിന്റെ വക്കൊക്കെ, നമ്മൾ ഈ സാധനം ഇതിൽ അധികം ഉപയോഗിക്കുന്നില്ല, കാരണം ഇത് റോൾ ചെയ്യുമ്പം അത് പൊട്ടി പുറത്തു വരും. അപ്പൊ നമുക്ക് ഇത് അധികം ഉപയോഗിക്കാണ്ട് കൈകൊണ്ട് തന്നെ പരത്തി പരത്തി നമുക്ക് വട്ടം വരുത്താം. സൈഡാണ് നമ്മൾ ആദ്യം പ്രസ് ചെയ്ത് കൊടുക്കണ്ടേ. അപ്പൊ ഇനി നമുക്കിത് തിരിച്ചിടാം. നമുക്ക് കുറച്ച് ഓയിലോ ബട്ടറോ നെയ്യോ എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് ഒത്തിരി ഒന്ന് പരട്ടി കൊടുക്കുക. അപ്പൊ നമ്മുടെ ആലു പറാത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ കൂട്ടത്തില് നോർത്ത് ഇന്ത്യയിൽ കഴിക്കുന്നത് അച്ചാറും നല്ല കട്ട തൈരും ബട്ടറും ഒക്കെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് കൂട്ടാൻ വേണമെങ്കിലും ഇതിൻ്റെ കൂട്ടാം. പനീർ കറിയൊക്കെയാണ് ഇതിൻ്റെ കൂടെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ടാവുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ബൈ.